ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാം വെച്ചവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ വൺ ബ്ലോക്ക് സീരീസിലെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ നേരെ ഡിസ്ക്രിപ്ഷനിലേക്ക് വെക്കോ, അവിടെ ഉണ്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റേ 10 സെക്കൻഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 8, 9, 7, 6, 4, 3, 2, 1. ഓക്കെ, അപ്പോൾ യു റീച്ച്ഡ് ഫേസ് 1, ദ പ്ലെയിൻസ്. ഇനഫ് ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ് ഗ്രോ ഹിയർ. പൊട്ടിച്ചു തുടങ്ങാം. ഓക്കെ, നമ്മൾ വീണ്ടും ഡേർട്ട് തന്നെ പൊട്ടിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഡേട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് സ്ഥലം ഒന്ന് പെട്ടെന്നൊന്ന് വലുതാക്കിയിട്ട് വരാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഓക്ക് പ്ലാന്റ് എടുക്കാം. അത് നമുക്ക് ഒന്ന് സ്റ്റിക്കാക്കി എടുക്കാം ഒരു മിനിറ്റ്. അതിനെക്കാട്ടും മുമ്പ് നമുക്കിത് സ്ലാബ് ആക്കിയാലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ചുറ്റോറം മൊത്തം വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലാബ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു 60 സ്ലാബ് ഉണ്ട്, അങ്ങ് മതി, കുറേ ഉണ്ട്. ഓക്കെ, നമുക്ക് സ്നീക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. നമുക്ക് മുകളിൽ വെക്കണോ വേണ്ട, മുകളിൽ വെക്കണം, നമുക്ക് ഏറ്റവും താഴ്ത്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ മോബ്സ് സ്പോൺ ആവില്ല. ഓക്കെ, ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് നമുക്ക് താഴ്ത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ വെച്ചോളാം. ഓക്കെ, ഇത് നമുക്ക് ചുറ്റോറം വെച്ചോളാം. കറക്റ്റ് ബ്ലോക്കാണെന്ന് തോന്നണേ കയ്യിൽ 2, 1. അപ്പം നമ്മൾ കറക്റ്റ് ബ്ലോക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൗണ്ട് വെച്ചിട്ടുണ്ട്, ആ വുഡ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൈനിങ് തുടങ്ങാം. ഓക്കെ, ഗ്രാസ് തന്നെയാണ് കൂടുതൽ വരുന്നത്, പ്ലെയിൻസ് ആയാലുണ്ടാകുന്നു, നമ്മൾ ഗ്രാസ് തന്നെ കുറേ വരുന്നത്. പിന്നെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. കുറച്ച് മണി ഇതുണ്ടാക്കാം, സ്റ്റിക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു 24 സ്റ്റിക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തിനാണാവോ. ഓക്കെ, നമുക്ക് ഷവൽ ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെയെങ്കിലും ഡേർട്ട് വരുമ്പോൾ പെട്ടെന്ന് മൈൻ ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അടുത്ത പിഗ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 പിഗായിട്ടുണ്ട്. നമുക്ക് ഒരു ക്യാരറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാം. ക്യാരറ്റ് വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പംപ്കിൻ വന്നിട്ടുണ്ട്, പംപ്കിൻ. ിട്ടുണ്ട് നമുക്ക് അപ്പുറത്തേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫാം സെറ്റ് ചെയ്യാം അവിടെ പോയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാങ്ക്സ് എടുത്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാം, ഓക്ക് സ്ലാബ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് നീക്കി വയ്ക്കാം. ഓക്കെ, നമുക്ക് അപ്പുറത്തേക്ക് ഒരു ചെറിയൊരു ബ്രിഡ്ജ് ആ രീതിയിൽ അങ്ങോട്ട് നീക്കി ഇടാൻ. അപ്പോൾ നമുക്ക് ബെഡ് സെറ്റ് ചെയ്യണമെങ്കിൽ ഷീപ്പ് വേണം. ഷീപ്പൊക്കെ സ്പോൺ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും തോന്നണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡേർട്ട് വെച്ച് തുടങ്ങാം. ഓക്കെ, ഒരു ബോക്സ് പോലെ ഒന്ന് ആക്കിയെടുക്കാം. ഓക്കെ,
ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വാട്ടർ ബക്കറ്റ് എടുത്ത് കൊണ്ടുവരാം. വാട്ടർ ബക്കറ്റ് നമുക്ക് കുറച്ച് ഒന്ന് രസമാക്കിയാലോ. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് വയ്ക്കാം. ഫുൾ ബ്ലോക്ക് ഇങ്ങനെ ഇങ്ങനെ ഇപ്പുറത്തൊന്നും ഇതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഒരു ബ്ലോക്ക് ഇടവിട്ടിട്ട് ഇങ്ങനെ സെറ്റ് വരും. ഓക്കെ, സെറ്റ് സെറ്റായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൈനിങ് തുടങ്ങാം. ഓക്കെ, ഇപ്പൊ കൗവിന് കിട്ടിയിട്ടുണ്ട്, ഒരു കൗവായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മുടെ ഫാം സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വെള്ളം എടുക്കാം. വാട്ടർ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഏകദേശം സെൻറ്റർ ഓക്കെ ഇവിടെ കുളിക്കാം. നമുക്ക് താഴത്തെ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യണം. ഈ താഴത്ത് താഴത്ത് ഓക്കെ വെച്ച് ഓക്കെ നമുക്കിവിടെ അത് പൊട്ടിക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യാം. വെറും കൂടി വെക്കാം. ഓക്കെ, കവർ ആയിട്ട് നമുക്കതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെള്ളം സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബക്കറ്റ് തിരിച്ച് അതിൻ്റെ ഉള്ളതിന് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ഒരു പോണ്ടാക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് സീഡ് എടുക്കാം. രണ്ടല്ല, അഞ്ച് സീഡ് ഉണ്ട്. അഞ്ച് സീഡ് എടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ അഞ്ച് സീഡ് ഉണ്ട്. അഞ്ച് സീഡ് എടുത്തിട്ട് നമുക്കവിടെ വയ്ക്കാം. ഓക്കെ, അപ്പം അഞ്ച് സീഡ് എടുത്തിട്ടുണ്ട്, നമുക്ക് പോ ചെയ്യാം. ഓക്കെ, ഈ കിട്ടിയ അഞ്ചെണ്ണം നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അഞ്ചെണ്ണം ആയിട്ടുണ്ട്. നമുക്കത് വലുതായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നാലും നമുക്ക് നമ്മുടെ കൗവിനെ ബ്രീഡ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, നമ്മളിങ്ങനെ പൊടിച്ചു തുടങ്ങാം. ഓക്കെ, അടുത്ത ജസ്റ്റ് അതിൽ ആപ്പിളും ഉണ്ട്, ഒരു സാപ്ലിംഗും ഉണ്ട്. ഓക്കെ, നമുക്കത് പൊടിച്ചു തുടങ്ങാം. വീണ്ടും അവിടെ വരെ വഴി തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഷീപ്പ് വന്നിട്ടുണ്ട്. നമുക്കൊരു നമ്മുടെ ഷിയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ് പെന്നെ സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റേജിലേക്ക് എത്തണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ഷീപ്പിന് കിട്ടിയിട്ടുണ്ട്. അതപ്പം അടുത്തത് നമുക്ക് കോഴീനും കിട്ടിയിട്ടുണ്ട്, ഒരു ചിക്കൻ കൂടി. ഓക്കെ, മരക്ക് 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 മറ 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 അങ്ങനെ നീങ്ങുക, അങ്ങനെ നീങ്ങുക. ഓക്കെ, മരടാ. ഓക്കെ ഓക്കെ, നമ്മുടെ കയ്യത്തെ സാധനങ്ങളപ്പോൾ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ, നമുക്ക് സ്ലാബ് എടുക്കാം. നമുക്ക് ഇവർക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലം സെറ്റ് ചെയ്യാം. അപ്പോഴേക്കും മരമില്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങോട്ട് നീക്കി നമുക്കിങ്ങോട്ട് നീക്കി ഒരു കൂട് പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ ഓക്ക് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ മരം മുറിക്കാം. ഓക്കെ, മുകളിൽ കൂടി ഉണ്ട്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. നമുക്കത് സ്ലാബ് ഓക്ക് പ്ലാങ്ക് ആക്കിയിട്ട് അത് സ്ലാബാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം 36 കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മതിയോ, ചെറിയൊരു സ്ഥലമല്ലേ വേണം. ഒരു സ്ഥലമായിട്ടുണ്ട്. ഒരു ബ്ലോക്കും കൂടി ഇറക്കി പണിയണോ? ആ വേറെ പണിയാം, ബ്ലോക്കുകളല്ലേ.
അപ്പൊ അവർക്ക് നിൽക്കാനുള്ള സ്ഥലമായിണ്ട്. നമുക്ക് നമുക്ക് പൊട്ടിച്ചു തുടങ്ങാം. ഓക്കെ, വാട്ടർ മലൻ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പോൾ എല്ലാം വെച്ചവർക്കും ബൈ ബൈ ബൈ.